സെറീന ഇപ്പോൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് സാഗറിനോടൊപ്പമാണ്. അത് ലൈവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ലൈവിൽ ഏകദേശം ഒരു മണിക്കൂറിന് മുകളിലാണ് ഇരുവരും കൂടി ഇരുന്ന് സംസാരിച്ചത്. പലപ്പോഴും അർദ്ധരാത്രി വരെ നീണ്ടു നിൽക്കുന്ന ഇവരുടെ സംസാര രീതി കൊണ്ട് തന്നെ മത്സരാർത്ഥികളിൽ പലർക്കും ഇവരുടെ ലവ് സ്ട്രാറ്റജി മനസ്സിലായിട്ടുണ്ട്. സെറീന നല്ല ലവ് ട്രാക്കാണ് കളിക്കുന്നത് എന്ന് ഇന്നലെ റിനോഷും അനിയൻ മിഥുനും കൂടി പറയുന്നത് ഇന്നത്തെ ലൈവിൽ നമ്മൾ കണ്ടതാണ്. ഇന്നത്തെ സാഗർ സെറീനയുടെ സംസാരത്തിന് മെയിൻ ടോപ്പിക് സെറീനയുടെ കുട്ടിക്കാലത്തെ കാര്യങ്ങളായിരുന്നു. സെറീന ഓൾറെഡി ദുബായിൽ സെറ്റിൽഡ് ആണ്. കുട്ടിക്കാലത്ത് സെറീന തന്റെ അച്ഛനെ കുറെ മിസ് ചെയ്തു എന്ന കാര്യമാണ് സാഗറിനോട് പറയുന്നത്. അതായത് സെറീനയുടെ ഗ്രാൻഡ് പാരന്റ് എന്തോ വയ്യാതായപ്പോൾ സെറീനയുടെ അച്ഛൻ നാട്ടിലേക്ക് വരികയും പിന്നെ അവരെ നോക്കുകയും അവരുടെ മരണശേഷം പിന്നെ സെറീനയുടെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് നിന്ന് അവരെ നോക്കുകയും അങ്ങനെയാണ് ചെയ്തത്. സെറീനയുടെ അമ്മ അവിടെ വർക്ക് ചെയ്യായിരുന്നു, നേഴ്സ് എന്തോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ സെറീനയും അമ്മയും അവിടെ ദുബായിലായിരുന്നു, അച്ഛൻ നാട്ടിലും. അതുകൊണ്ട് തന്നെ അച്ഛനെ ഒരുപാട് മിസ് ചെയ്തു എന്നാണ് സെറീന പറഞ്ഞത്. ഇത് കേട്ട് വളരെയധികം സെന്റിയായിട്ട് സാഗർ ഇരിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സാഗർ ഭയങ്കര വീക്കാണ്. സാഗർ ഭയങ്കര സോഫ്റ്റ് ഹാർട്ടഡ് പേഴ്സൺ ആണെന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കേൾക്കുമ്പോൾ സാഗർ ഭയങ്കര സെന്റിമെന്റൽ ആവാറുണ്ട്. പിന്നീട് സെറീന ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഞാനിത് ചേട്ടനോട് പറയുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഞാനിത് റിനീഷയോട് പോലും പറഞ്ഞിട്ടില്ല, പറയാത്ത കാര്യമാണ് ഇത് ചേട്ടനോട് പറയുന്നത് എന്നും അവിടെ സെറീന പറയുന്നുണ്ട്. അതായത് സെന്റിമെന്റൽ അടിച്ച് സാഗറിനെ വീഴ്ത്താനാണോ സെറീനയുടെ പ്ലാൻ എന്ന് അറിയില്ല. കൂടാതെ സെറീനയുടെ വിവാഹത്തെക്കുറിച്ചും സെറീന പറയുന്നുണ്ട്. അതായത് തൻ്റെ അമ്മയുടെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരാളെ മാത്രമേ താൻ വിവാഹം കഴിക്കൂ എന്നും സെറീന അവിടെ പറയുന്നുണ്ട്. സാഗറിന് ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട്, സെറീന കളിക്കുന്നത് ലവ് സ്ട്രാറ്റജി ആണോ എന്നത്. കാരണം ഇതിനെക്കുറിച്ച് ഇന്നലത്തെ ലൈവിൽ സെറീനയോട് സാഗർ ഇതിനെക്കുറിച്ച് ചോദിച്ചിരുന്നു. ഇവരുടെ ഈ ടോക്ക് ഏകദേശം ഒരു മണിക്കൂറിന് മുകളിൽ പോയിരുന്നു. ഇതെല്ലാം ബിഗ് ബോസ് ലൈവിൽ കാണിച്ചിരുന്നു. ക്യാമറകൾ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവർ പല കാര്യങ്ങളും വളരെയധികം പതുക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പോലും വയ്യ, അത്രയ്ക്കും ചെവി കൂർമിച്ച് നമ്മൾ കേൾക്കണം. കാരണം ഇവർ ഇനി വേറെ എന്തെങ്കിലും മെയിൻ വലിയ ടോപ്പിക് പറയുന്നുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ പക്ഷെ ബിഗ് ബോസ് ഇവരോട് മൈക്ക് ശരിക്ക് ധരിക്കാനൊന്നും അവിടെ പറയുന്നില്ല. കൂടുതൽ അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.